അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫത്വാസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ ഫത്വാസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല പാർട്ടികളിലും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അര കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ മാത്രം നിങ്ങൾ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പോളം നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്തയും അതുപോലെ ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ നട്ട്സ് എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നമ്മുടെ പുഡിങ്ങിനും നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് നമ്മളെ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറിലോട്ട് ഇതൊന്നും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫോയിൽ പേപ്പറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. തണുത്താറിയതിന് ശേഷം ഉപയോഗിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അരക്കപ്പോളം ഷുഗർ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് കാരമലൈസ് ആവുമൊന്നും വേണ്ട, എന്നാലൊന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇതാ ചെറുതായിട്ടൊക്കെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, അതിനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അതിന് മുമ്പേ തന്നെ നമുക്ക് ഒരു അരക്കപ്പോളം വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് മേലോട്ട് തെറിക്കാനുള്ള സാധ്യത ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നിർബന്ധമൊന്നുമില്ല, ഒന്നും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ബട്ടറാണ്. അത് അൺസൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ സാൾട്ടഡ് ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല. അതൊരു 3 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് ഒരു 50 ഗ്രാമോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ബട്ടറും ഒക്കെ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും കൂടെ ഒരു 4-5 ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കളർഫുള്ളും കൂടെ ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോസിന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ നട്ട്സൊക്കെ ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനൊരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഇവിടെ വിപ്പ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 4-5 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസെൻസും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ലോ ഇതിൽ മാത്രം മതി കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഞാൻ ഓൾറെഡി ബീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്ത് നമുക്ക് വരാം.
അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമയുടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് ഇനി മാറ്റിവെക്കാം. ഇനി അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ബ്രെഡ് ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ബ്രൗൺ കളറിലുള്ള അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ട്രേ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് നിങ്ങൾ എടുത്താൽ മതി. ഞാനിവിടെ ഒരു 8-9 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അരികുവശം ഇതുപോലെ ബ്രൗൺ കളറൊക്കെ കളഞ്ഞ് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലൊന്ന് നമ്മുടെ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സ് ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പൊടിക്കേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ പുഡിംഗ് ട്രേയിൽ ആദ്യമായിട്ട് അടിയിൽ നമുക്ക് വിതറിയെടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് അരികുവശം മാറ്റിയിട്ടുള്ള നമ്മുടെ ബ്രെഡ്, നമ്മുടെ സോസ് തണുത്ത് ചെറുതായിട്ടൊരു ചൂടേ പാടുള്ളൂ കേട്ടോ, കൂടുതൽ ചൂടാവാൻ പാടില്ല. അതിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതുപോലെ എല്ലാം നമുക്ക് മുക്കിയതിന് ശേഷം നമ്മുടെ പുഡിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി സോസ് അധികം തിക്കായി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര കപ്പോ അല്ലെങ്കിൽ ഒരു കാൽ കപ്പോ പാലോ അല്ലെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബ്രെഡിലൊക്കെ ഒന്ന് കുടിച്ച് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നമ്മുടെ ബ്രെഡ് നല്ല ജ്യൂസി ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് കുറച്ച് വിതറി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അധികം നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിനൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ അത്ര നീറ്റായിട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇനി വീണ്ടും ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി പുഡിംഗ് ട്രേ ചെറുതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലെയറിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഒരു 5-6 ബ്രെഡ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ലെയറ് വിപ്പിംഗ് ക്രീമും ചെയ്തെടുത്താൽ നമുക്ക് ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇത് കുറച്ച് വലിയൊരു ട്രേ ആയതുകൊണ്ടാണ് കേട്ടോ, ഇതിൻ്റെ മേലെ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അതേപോലെ തന്നെ ആ ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. രണ്ട് ലെയറായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ നട്ട്സ് എത്രത്തോളം ഇടുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ പുഡിങ്ങിന് അത്രയും ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള ബ്രെഡും കൂടെ ഇതുപോലെ നമ്മുടെ സോസിൽ ആദ്യം ചെയ്ത പോലെ തന്നെ മുക്കി വെച്ച് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഞാനിതുപോലെ നമ്മുടെ സോസിൽ മുക്കിയിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ഞാൻ വയ്ക്കൊന്നും വേണ്ട, അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ജ്യൂസി ആയിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടോപ്പിൽ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്കിത് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നട്ട്സ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സും വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചുമപ്പ് കളറിൽ കാണുന്നത് റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തതാണ്. അത് കാണാനും കൂടെ ഒരു ഭംഗിയാണല്ലോ, ഇങ്ങനെ കാണുമ്പോൾ യെല്ലോ റെഡും കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടികളിലും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ പുഡിങ്ങിന്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ബോക്സ് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.